നമ്മളുടെ തക്കാളി ചമ്മന്തിയും ദോശനെയും കൂടെ അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ഒരു തക്കാളി ദോശ അങ്ങനെ ഉണ്ടാക്കിയാലാ. ഇതാവുമ്പോ പിന്നെ ഇനി പ്രത്യേകിച്ച് വേറെ കറിയൊന്നും ഉണ്ടാക്കാനും പോവണ്ട. അത് മാത്രല്ല കേട്ടാ, നമ്മള് സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന തക്കാളി ചമ്മന്തിയുടെ അത്രയും ബുദ്ധിമുട്ടുള്ളത് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് നല്ല പഴുത്ത ഒരു തക്കാളി, ഒരു പകുതി സവാള, ചെറിയ കഷ്ണം ഇഞ്ചി, എരിവിനുള്ള പറ്റൽമുളക്, പിന്നെ 1/4 ടീസ്പൂൺ കായത്തിന്റെ പൊടിയും കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം. ഇതാ ഇപ്പൊ നമ്മള് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇനി ഇതിന്റെ അകത്തേക്ക് ഞാൻ ചേർക്കുന്നത് ഇഡലിയുടെ ബാറ്ററാണ്. ദോശന്റെ ബാറ്റർ ചേർക്കരുത് കേട്ടോ, അതാകുമ്പോൾ ഭയങ്കര ലൂസായിട്ടുള്ള ഒരു ബാറ്റർ ആയിരിക്കില്ലേ. പിന്നെ നമ്മളുടെ ഈ ഒരു ചമ്മന്തിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അപ്പൊ ആകെപ്പാട് ഒരു വെള്ളം കൂടിപ്പോയ ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ നമുക്ക് ഇഡലിയുടെ ബാറ്റർ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി പിന്നെ നമ്മൾ സാധാരണ ദോശ ചൂർണ പോലെ തന്നെ അങ്ങോട്ട് ദോശ ഇട്ടെടുത്താൽ മതി. ദോശ ചൂർണ സമയത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ച് നെയ്യോ ബട്ടറോ ഓയിലോ എന്ത് വേണമെങ്കിലും കുറച്ച് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പൊ നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ മുരിഞ്ഞ് കറുമുറ വരും കേട്ടാ. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഈ തക്കാളി ദോശ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു ഇഡലി ബാറ്ററിന് ഒരുപാട് പുളിയൊന്നും ഉണ്ടാവരുത് കേട്ടാ. നമ്മളെ തക്കാളി തന്നെ അത്യാവശ്യം നല്ല പഴുത്ത തക്കാളിയാണ്. അപ്പൊ ആ ഒരു തക്കാളിക്ക് ഒരു പുളി ഉണ്ടാവും. പിന്നെ ഈ പറയേണ്ട ദോശമാവിനും കൂടെ പുളി ഉണ്ടെങ്കിൽ പിന്നെ അത് ആകെ മൊത്തത്തിൽ പുളിച്ച് നമുക്ക് കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും. അപ്പൊ ഒരുപാട് അങ്ങോട്ട് പുളിക്കാത്തൊരു മാവിൽ വേണ്ടട്ടെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. സാധാ ദോശൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തക്കാളി ചമ്മന്തിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിയാൽ മതിയേ.